ഇരുപതാം വയസ്സിൽ ചുവന്ന വിത്തുകൾ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അഭിനേത്രി അഭിനയിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ അമ്മയിൽ നിന്നും എന്നും മർദ്ദനമേൽക്കേണ്ടി വരുമായിരുന്ന നടി പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിൽ രതീഷിന്റെ നായികയായി അഭിനയിക്കുമ്പോൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നായകൻ വന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗം അഭിനയിക്കാൻ പറ്റില്ലെന്ന് തുറന്നു പറഞ്ഞതോടെ അമ്മ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെട്ട നടി അമ്മ നടിയായി അഭിനയിക്കുമ്പോൾ തന്നോട് പറയുകയോ ആലോചിക്കുകയോ ചെയ്യാതെ സിനിമയിൽ റേപ്പ് സീൻ തിരികെ കയറ്റി നടൻ സി ഐ പോളിനെ കൊണ്ട് പിറകിൽ കൂടി വന്ന് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ നടന്റെ നാഭിക്ക് ചവിട്ടി കഥാപാത്രവും വലിച്ചെറിഞ്ഞിറങ്ങിപ്പോയ നടി പറഞ്ഞു വരുന്നത് പ്രശസ്ത നടി ശാന്തകുമാരിയെ പറ്റിയാണ് പതിനഞ്ചാം വയസ്സിൽ വിവാഹവും പതിനേഴാം വയസ്സിൽ വൈധവ്യവും അനുഭവിക്കേണ്ടി വന്ന ശാന്തകുമാരി വിശപ്പാണ് തന്നെ നടിയാക്കിയതെന്ന് തുറന്നു പറയുന്നു മമ്മൂട്ടി ചിത്രം തുറുപ്പുകുലാൻ വരെ കൈനിറയെ ചിത്രങ്ങളുമായി തിരക്കിട്ട് അഭിനയിച്ച ശാന്തകുമാരിക്ക് ഒരാൾ ഇല്ലാ കഥ പറഞ്ഞ് തൻ്റെ കരിയർ നശിപ്പിച്ച അനുഭവവുമുണ്ട് ശാന്തകുമാരി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ് എന്ന് പറഞ്ഞു പരത്തിയതോടെ കരാർ ചെയ്ത സിനിമകളിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടു അതൊരു സത്യമാണോ എന്ന് ആരും അന്വേഷിക്കാൻ മെനക്കെട്ടതുമില്ല സിനിമകളിലേക്കൊന്നും വിളിക്കാതിരുന്ന കാലത്ത് ലേഡീസ് ടോപ്പുകൾ മൊത്തമായി എടുത്ത് തെരുവിൽ വിൽപ്പന നടത്തി ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ശാന്തകുമാരി ഒരിക്കൽ നടൻ ദിലീപ് ലേഡീസ് സ്റ്റോപ്പ് വിൽക്കുന്ന ശാന്തകുമാരിയെ കണ്ട് ഞെട്ടി ചേച്ചി ഇങ്ങനെ റോഡിൽ കൂടി ഇതും വിറ്റ് നടക്കരുത് ചേച്ചിയുടെ വില ചേച്ചിക്ക് അറിയില്ല എന്നുപദേശിച്ച് സഹായിക്കാൻ തയ്യാറായ കഥയുമുണ്ട് ഒടുവിൽ മലയാളികളുടെ അഭിമാന താരം മോഹൻലാലിനെ കണ്ട് തൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോഴാണ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ശാന്തകുമാരിയിലേക്ക് വരുന്നത് മോഹൻലാൽ നിർദ്ദേശിച്ചപ്പോൾ സിനിമാലോകം ഒന്നടങ്കം കയ്യയിച്ച് സഹായിച്ചു അങ്ങനെ സ്വന്തമായി വീടായി അന്ന് മോഹൻലാലിനെ കാണാൻ ഇടക്കൊച്ചിയിൽ നടക്കുന്ന ഒരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയതിനെ പോയതിനെപ്പറ്റിയും ശാന്തകുമാരിക്ക് പറയാനുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന വലിയ കെട്ടിടത്തിന്റെ ഗേറ്റിന് മുന്നിൽ അനുവാദമില്ലാതെ നിന്നു ഒടുവിൽ ഗേറ്റിന്റെ അഴികളിൽ കൂടി നോക്കി നിന്നപ്പോൾ മോഹൻലാൽ ആളെ തിരിച്ചറിഞ്ഞു അയ്യോ ശാന്തകുമാരി ചേച്ചിയല്ലേ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആളെ വിട്ട് വിളിപ്പിച്ചു ശാന്തകുമാരി അപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ